ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കോളേജും ഹോസ്റ്റലൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഹോസ്റ്റല്, പിന്നെ ഇത് കോളേജിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് എന്താണ് ഈ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചവരോട് എനിക്ക് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കോളേജും പിന്നെ ഹോസ്റ്റലൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ട സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തത്, അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ എടുത്തേച്ച കോഴ്സ് DHI കോഴ്സായിരുന്നു, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. അപ്പോൾ നമുക്കതിന് എന്താ പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഫീൽഡിൽ മാത്രമേ ജോബിന് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജോലി കിട്ടും, പക്ഷേ നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊരു ജോലി അന്വേഷിക്കാനായിട്ട് പറ്റില്ല. എന്തായാലും നമ്മൾ PSC എഴുതണം, PSC എക്സാം എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വരിക, പിന്നെ ഗവൺമെൻറ്റിലേക്ക് ജോലിക്ക് കിട്ടും. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്, കാരണം അത്രയും വേക്കൻസി ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. അങ്ങനെ പിന്നെ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് സീറ്റിൽ തന്നെയായിരുന്നു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഗവൺമെൻറ് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നതും ഒരു ഭാഗ്യമാണ്. അപ്പോൾ കുറേ കുട്ടികൾ ഈ ഒരു സീറ്റ് ആഗ്രഹിച്ചിട്ടും അത് കിട്ടാത്ത കുട്ടികളുണ്ട്. അതുപോലെ ഒരു പ്രൊഫഷണലായിട്ടുള്ള കോഴ്സാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചാലുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഗവൺമെൻറ് കോളേജ് കോഴിക്കോടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുത്തു, 1 വീക്ക് മാത്രമേ ഞാൻ അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോരാനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം, നമുക്ക് ഗവൺമെൻറ് ഫീൽഡിൽ മാത്രമേ ജോബുള്ളൂ, അത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു. പിന്നെ ഇതിനൊരു എക്സാം വരുന്നതെന്ന് വെച്ചാൽ, അടുത്ത ഇയറിൽ ഒരു PSC എക്സാം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2027 നെക്സ്റ്റ് PSC എക്സാം വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നാൾ നമുക്ക് ജോലി കിട്ടാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അത്രയും എന്താ പറയുക, ഒരു നീണ്ട കാലം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയാം. പക്ഷേങ്കിൽ എന്താ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സാണ്, പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ജോലി കിട്ടും, അങ്ങനെയുള്ള ഒരു ഉറപ്പ് അവിടെ നിൽപ്പുണ്ട്. എങ്കിലും ഇത്രയും നാൾ നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് BEd അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചിങ് ആ ഒരു പ്രൊഫഷൻ എടുക്കണം എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു, ആഗ്രഹം തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു കോഴ്സിന് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടതാണ്. പിന്നെ നമ്മുടെ മാർക്കും ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടിയായിരുന്നു. കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കോളേജാണ്, പിന്നെ എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പോയി അഡ്മിഷൻ എടുത്തതാണ്. പിന്നെ അവിടെ ഓരോരുത്തർ പറഞ്ഞ ആ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ മെഡിക്കൽ ഫീൽഡിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫീൽഡ് വർക്കാണ് കൂടുതലായിട്ട് വരാം. അപ്പോൾ വേറൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ജോലി കിട്ടുന്നത് അതൊരു പ്രശ്നമായിട്ട് വന്നു, എന്നാലും കുഴപ്പമില്ല, അത്രയും കാലം കഴിഞ്ഞാലും നമുക്കൊരു ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെങ്കിൽ ഒരു പ്രശ്നം വരുന്നത്, എനിക്ക് ഇപ്പോൾ നമുക്കൊരു പ്രൊഫഷൻ മാത്രമല്ല നമ്മുടെ പാഷനും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു എന്താ പറയുക സന്തോഷം ഉണ്ടാവുള്ളൂ, ശരിയല്ലേ. അപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് എന്താ, ക്രാഫ്റ്റും ആർട്ടും അങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നതാണ്. ആ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്താൽ എൻ്റെ പാഷൻ അവിടെ എനിക്ക് നിർത്തിയിടണം. കാരണം നമുക്ക് ഏത് നേരം വേണമെങ്കിലും നമ്മൾ ഫീൽഡ് വർക്കിനായിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരും. ഏതൊരു അത്യാവശ്യ കാര്യം വന്നാലും നമ്മൾ പോകണം, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും എന്നൊക്കെ എല്ലാവരും പറയുമായിരിക്കും. എങ്കിലും ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഫീൽഡ് ഞാൻ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്താലും എൻ്റെ പാഷൻ എന്തായാലും ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അതെനിക്ക് ഒട്ടും പറ്റുന്ന കാര്യമല്ല. നമുക്കിപ്പോൾ എന്തൊരു സ്ട്രെസ്സ് വന്നാലും, എനിക്കെന്ന് വെച്ചാൽ പെയിൻറ്റിങ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ആദ്യം ചിലപ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ ചെയ്യാൻ പറ്റില്ല, മൈൻഡ് ശരിയല്ല, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ എങ്കിൽ നമ്മളത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ആക്കുന്നതുവരെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല. ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതെന്തായിട്ട് മാറും, അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രെസ് അവിടെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം, എൻ്റെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് മാറ്റാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ട് പ്രൊഫഷൻ അല്ലെങ്കിൽ ജോലി കിട്ടുക, കാശുണ്ടാക്കുക, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ
പിന്നെ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അവിടെ എനിക്കൊരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഈ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. പഠിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെനിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒപ്പം എൻ്റെ ഈ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആർട്ട്, ക്രാഫ്റ്റ്, പാഷൻ അതെനിക്ക് കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതെനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്, 100% ഉറപ്പാണ് നമുക്ക്. പിന്നെ ടീച്ചിങ് പ്രൊഫഷൻ എടുക്കുകയാണെങ്കിലും ഞാൻ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കും എടുക്കുക. സയൻസ് റിലേറ്റഡ് ആയിരിക്കും, അതിന് നമ്മുടെ നേച്ചർ വരും. അപ്പോൾ വീണ്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഞാൻ ബോട്ടണി ഗ്രാജുവേറ്റ് ആണ് കേട്ടോ, BSc ബോട്ടണി ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എനിക്ക് പ്ലാന്റ്സിനോടും നേച്ചറിനോടും ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ എടുക്കുമ്പോൾ വരും. നമുക്ക് പഠിപ്പിക്കാനായിട്ടുള്ളൊരു കാര്യം, അപ്പോൾ നമ്മുടെ പ്രൊഫഷൻ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിലേക്ക് വന്നു. പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ക്രിയേറ്റിവിറ്റി. നമുക്കിപ്പോൾ ടീച്ചിങ് എടുക്കുമ്പോൾ അവിടെ ആയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു ഇത് പിന്നെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ്സ്, നേച്ചർ, ഗാർഡൻ അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് പറ്റും. മറ്റേ കാര്യമാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് ജോലി എടുക്കണം, പിന്നെ കംപ്ലീറ്റ് എന്താവും, ലൈഫ് ലോങ് നമ്മുടെ ആ ഒരു ഇത് കഷ്ടപ്പെട്ട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ മെയിനായിട്ടുള്ള റീസൺ ഇതായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, നേരത്തെ സംസാരിച്ചിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടല്ലേ. അപ്പോൾ ഈ ക്ലിപ്പ് ഇട്ടേക്കണമെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ടുള്ളൂ. എനിക്കപ്പോൾ സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, കഴിക്കുമ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എല്ലാ ഫുഡും ഒന്നും കഴിക്കാനായിട്ട് പറ്റും. ക്ലിപ്പ് ഇട്ടിട്ടുള്ളവർക്ക് എന്തായാലും അത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് ഇതിങ്ങനെ ഉടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്, അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നോർമലാവും, കുഴപ്പമില്ല. പക്ഷേങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു റീസൺ, നമുക്ക് നമ്മുടെ പാഷൻ വിട്ടിട്ട് പ്രൊഫഷനിലേക്ക് പോകാമെന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്നൊരു കാര്യമല്ല. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലൈഫ് ലോങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ ഒരു കോഴ്സ് ഞാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാനിത് TC വാങ്ങാനായിട്ട് പോയ ആ ഒരു ദിവസം അന്ന് തന്നെ പോയില്ലായിരുന്നു വെച്ചെങ്കിൽ വേറൊരു കാര്യം പറ്റുമായിരുന്നു. നമുക്ക് TC കിട്ടണമെങ്കിൽ 75,000 രൂപ നമ്മൾ ഫീസ് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടി വരുമായിരുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു സീറ്റ് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ വേറൊരു കുട്ടിയുടെ ആ ഒരു ഇതാണല്ലോ കളയുന്നത്. അപ്പോൾ നമ്മൾ ഫീസ് അങ്ങോട്ട് അടക്കേണ്ടതായിട്ട് വരുമായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഫീസ് അടക്കേണ്ടതായിട്ട് വന്നില്ല. ജസ്റ്റ് കറക്റ്റ് ആ ഒരു ദിവസം കൊണ്ട് TC കിട്ടി. അങ്ങനെ കെട്ടുമടക്കി വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കുള്ളതിലും കൂടുതൽ നമ്മളെക്കുറിച്ച് ഓർത്ത് ആദ്യം ഉണ്ടാവുക നമ്മുടെ നാട്ടുകാർക്കാണ്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു കോഴ്സ് കിട്ടിയിട്ട്, അതും ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ട് അത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് TC വാങ്ങി പോരാം, അങ്ങനെയുള്ളതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും എനിക്കുണ്ട്, അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ തന്നെ പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി, ഞാനത് ഡ്രോപ്പ് ചെയ്തു, അത് ചിലപ്പോൾ എൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം. പക്ഷേങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യം അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും എനിക്ക് എൻ്റെ പാഷൻ കൂടി വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും, എനിക്ക് ഒരിക്കലും അത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടുമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളും ഇപ്പോൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അത് എടുത്താൽ മതി. അതുപോലെ ഇപ്പോൾ ഞാൻ 2 ഇയർ വെറുതെ അതിന് വേണ്ടിയിട്ട് പഠിച്ചു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അതൊട്ടും പറ്റാതെ വരും. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു അവസരവും അല്ലെങ്കിൽ നമുക്ക് ഇനി വരാനിരുന്ന അവസരവും കൂടി നമ്മൾ കളഞ്ഞ് ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷൻ ആവാം. അങ്ങനെ ഒരു ഇത് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു TC വാങ്ങണ്ട, ഇത് തന്നെ കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല, ഇത് പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ 2 കൊല്ലം എടുത്തിട്ട് ഞാൻ പിന്നെ BEd പോകണം. അങ്ങനെ ചെയ്യുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്താ, ഇപ്പോഴേ ഡ്രോപ്പ് ചെയ്യാം. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് ആ ഒരു സീറ്റിലേക്ക് വേറൊരു കുട്ടിക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ആ ഒരു സീറ്റ് ഞാൻ കളഞ്ഞു എന്നുള്ള ഒരു ഇത് വരുന്നില്ല, കാരണം വേറൊരാൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആ ഒരു ഇത് കുഴപ്പമില്ല.
പിന്നെങ്കിൽ എനിക്ക് ടൈം കളയാതെ അടുത്തൊരു ഇയറിലേക്ക് എൻ്റെ അടുത്തൊരു അക്കാഡമിക് ഇയർ എനിക്ക് തുടങ്ങാനായിട്ട് പറ്റും, എനിക്കൊരു ഇതെടുക്കാനായിട്ട് പറ്റും, അങ്ങനെ എൻ്റെ ഇഷ്ടമുള്ള പ്രൊഫഷൻ വിത്ത് മൈ പാഷൻ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഞാനിത് പറയാനായിട്ടുള്ള റീസൺ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സീറ്റ് കിട്ടിയത്, നീ എന്തിനാണത് കളഞ്ഞത്, അല്ലെങ്കിൽ എന്തിനാണത് ഡ്രോപ്പ് ചെയ്തത്, പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നവരോട് ഒരു റിപ്ലൈ, ഒരു മറുപടി എന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നവരാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്തു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും മുന്നിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ എടുക്കും, ഞാൻ എൻ്റെ പാഷൻ എൻ്റെ കൂടെ കൊണ്ടുപോകും. എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ജോലി ഇഷ്ടപ്പെട്ട കാര്യങ്ങളോടുകൂടി ചെയ്യാം, അത് നമുക്ക് ഭയങ്കര രസമായിരിക്കും, നല്ല അടിപൊളിയായിട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പ്രവചിച്ച് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല, കാരണം നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും വരുന്നത് പോലെ വരട്ടെ, പക്ഷേ ഈ ഒരു മെഡിക്കൽ ഫീൽഡ് ഞാൻ വിടാനായിട്ടുള്ള റീസൺ ഇതാണ്, എനിക്ക് എൻ്റെ പാഷൻ എന്തായാലും എൻ്റെ കൂടെ വേണം, അതില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഞാനത് ഡ്രോപ്പ് ചെയ്തു, ഇനി നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. പിന്നെ ഹോസ്റ്റലിൻ്റെ കാര്യം, നമുക്ക് 7 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റാൽ മതി, വേറെ പണിയൊന്നുമില്ല. എന്താ പറയുക, എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക, പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം, പിന്നെ നമുക്ക് ഫോണിൽ കളിക്കാം. പക്ഷേ ഫോണിൽ കളിക്കുക എന്ന് പറയുമ്പോൾ അതിനും കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നത്, എന്താ അവിടെ ഫോൺ യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, പക്ഷേ നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. അവിടെ രാവിലെ തന്നെ എണീറ്റ് ചേച്ചിമാരൊക്കെ ഫോൺ ഇങ്ങനെ ചാർജിൽ കുത്തിയിട്ടിട്ടുണ്ടാവും കേട്ടോ, അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഒരു 6 മണിക്ക് മുമ്പ് എന്തായാലും എണീക്കും. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെയായിരുന്നു, 5:45 കഴിയുമ്പോഴേക്കും കണ്ണ് തുറന്നിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താ, പിന്നെ നമുക്ക് കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റില്ല. പക്ഷേ ഹോസ്റ്റലിൽ വേറൊന്നും ചെയ്യാനായിട്ടില്ല, എല്ലാവരും സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ കണ്ണ് തുറന്നിട്ട് വെറുതെ മാനത്തോട്ട് നോക്കിയിരിക്കുകയാണ്. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും ഒട്ടും പറ്റുന്ന ഒരു കാര്യമല്ല. ശരിക്കും എന്തോ ഡിപ്രഷൻ അടിച്ച പോലെ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ നമുക്ക് തോന്നും. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുമായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എല്ലാവരും ഈ ഫോണിൽ നോക്കുക, അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകും. അപ്പോൾ അതെനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വീട്ടിലാണെങ്കിലും നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ പറമ്പിലേക്ക് പോവാം, അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക, അങ്ങനത്തെ ഒരു ഇത്. അതുപോലെ വീട്ടിലാണെങ്കിലും രാവിലെ എഴുന്നേക്കുക, പിന്നെ കുളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും വീണ്ടും നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആണ്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ചെയ്യാറില്ല, എനിക്കത് ഇഷ്ടമുള്ള ഒരു കാര്യവുമല്ല. വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ ഹോസ്റ്റലിൽ ഒരാഴ്ച നിന്നപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ഫുഡിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ ഒരു റീസണാണ്, ക്ലിപ്പ് ഇട്ടേക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അവിടുത്തെ ഫുഡിന് അത്ര ടേസ്റ്റ് ഒന്നുമില്ല, എങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു ക്ലിപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ തരുന്ന ഫുഡ് ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഫുഡ് കഴിക്കുന്നത് കുറഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് ക്ഷീണിച്ചു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, ഫേസൊക്കെ ഒട്ടിയെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഫുഡിൻ്റെ കാര്യമല്ല, പക്ഷെ ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ അടുക്കാണെങ്കിലും അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടില്ല, അത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടില്ല. പക്ഷെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ ഒരു ഇതാണ്, അപ്പോൾ ഫീൽഡ് വർക്കിന് പോകണം. അപ്പോഴെന്ന് വെച്ചാൽ എന്താ, വീണ്ടും ഈ ഒരു കാര്യം തന്നെയാണ് വരാം, നമ്മൾ ഹോസ്റ്റലിൽ ചെല്ലാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ അധികം പഠിക്കാനായിട്ടില്ല. അപ്പോഴും നമ്മുടെ ടൈം പോകാനായിട്ട് ഒരുപാട് ലാഗ് എടുക്കും. പിന്നെങ്കിൽ ഈ ഒരു 2 കൊല്ലം അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു മടിച്ചയായിട്ട് പോകും എന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം ഇപ്പോൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ അവിടെ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും, വെറുതെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ പണിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ഈ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വരുന്നതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയും കാരണങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള റീസൺ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ജോലി കിട്ടാനായിട്ട് ടൈം എടുക്കും. അത് ഒരു പ്രശ്നമായിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ കൂടി ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ ഒരു കാര്യം, എനിക്ക് ക്രാഫ്റ്റ്, യൂട്യൂബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചല്ല, നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാവും.
അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തത്. പിന്നെ പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പലരും പല അഭിപ്രായങ്ങളായിരിക്കും. എന്തൊക്കെ വന്നാലും ഇപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു ഇത് തന്നെ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും എടുക്കുന്നതില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ ഒരു കോഴ്സ് ഞാൻ ഡ്രോപ്പ് ചെയ്തതിലും പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അത് രണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. എന്തായാലും ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലാതെ ഇനി പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും ഇതാവാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഇങ്ങനെ കുത്തി കുത്തി വന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഇനി എന്നോട് അങ്ങനെ വന്ന് ചോദിക്കേണ്ട. ഇങ്ങനെ നമ്മൾ പോയ ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് എന്തിനാ, അത് പിന്നെ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇനി വരാനായിട്ടുള്ള കാര്യം, ഇപ്പോൾ അവരോടൊക്കെ പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്കിതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിലേക്ക് ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.